പേര് പോലെ എന്നൊക്കെ പറയുന്നത് ആദ്യമൊക്കെ ടീച്ചേഴ്സാണ് എനിക്ക് പോയട്രി എന്ന് വിളിച്ചു തുടങ്ങിയത്. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആയിരുന്നു, ഏതോ ഒരു ടീച്ചർ ഇട്ട പേര്. അപ്പൊ പലരും ഇപ്പോഴും സുഹൃത്തുക്കള് അടുപ്പമുള്ളവരൊക്കെ പോയട്രി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു സ്നേഹമുണ്ട്. നമ്മളുടെ സ്വഭാവവും രീതികളൊക്കെ അറിഞ്ഞുള്ള ആൾക്കാര് സ്നേഹത്തോടെ വിളിക്കുമ്പോ ആ വിളിയിൽ ഒരു വല്ലാത്ത ഒരു കരുതലും എവിടെയൊക്കെ ഒരു അപ്രീസിയേഷനും ഒക്കെ തോന്നും. നമ്മുടെ സ്വഭാവം അത്ര ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എവിടെയൊക്കെ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ഞാനൊരു കവിതയാണെന്നല്ല, അല്ല, എവിടെ ഒരു പീസ് ഉണ്ടെന്ന് തോന്നിട്ടുണ്ട്. നമ്മള് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാല്, അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളൊന്നുമല്ല, വളരെ ചുരുക്കം ചില സിനിമകൾ ചെയ്യുന്നു. ഇതിന് ഇടയിലൊക്കെ എവിടെയായി ഡിസപ്പിയർ ആവുന്നേ? ഡിസപ്പിയർ ആവുന്നില്ല വീണ, കൂടുതലും ടെലിവിഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്റെ കരിയർ എന്ന് പറഞ്ഞാൽ 10, 16, 17 വയസ്സിൽ മുതല് എന്റെ ഒരു മീഡിയം, ഒരു തട്ടകം എന്ന് പറയുന്നത് ടെലിവിഷനാ. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ടെലിവിഷൻ, കുറെ നാള് വീണമാതിരി ടെലിവിഷൻ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ അഭിനയം ഉണ്ടായിരുന്നു. അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടെ, നമ്മള് ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന മാതിരി അവിടെ ചെന്ന് പെടും, കുറെ സർപ്രൈസ്ഡ് ആവും, കുറെ കാര്യങ്ങളുണ്ട്, അതായത് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അതിലേക്ക് അതിനെ ഞാൻ ചേസ് ചെയ്തിട്ടില്ല. ഒരു പക്ഷെ അതെന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഞാൻ അങ്ങനെ അത്ര അംബീഷ്യസ് അല്ല എന്റെ ജോലിയിൽ. ജോലിയിലാണ്, അതായത് കരിയറിലല്ല, ജോലിയിലാണ്. അതായത് ഡേ ടു ഡേ ഞാൻ ഇപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേഴ്സണലാണത്. ഇന്നും ഞാനൊരു ടെലിവിഷൻ പ്രൊജക്ട് 2, 3, 4 വർഷമൊക്കെ എടുത്തിട്ടാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം ടെലിവിഷൻ ആണ് എന്നെ ഏറ്റവും കൂടുതൽ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാനതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നത്. പലപ്പോഴും സിനിമയിലുള്ള പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ പറയും, ഇത് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇയാൾക്ക് കൂടുതൽ സിനിമകൾ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ ഒരു എന്നെ ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ തേടി വന്നിട്ടുള്ളത് ടെലിവിഷനിൽ നിന്നാണ്. പിന്നെ ആസ് എൻ ആക്ടർ ഞാനൊരു യങ് അഡൾട്ട് ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഈ മീഡിയത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ചും ഞാൻ പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് സിനിമയെപ്പോലെ തന്നെ അന്നത്തെ ടെലിവിഷനും കൂടിയാണ്. ഞാൻ ഈ പറയുന്നത് 90s അല്ലെങ്കിൽ ഏർലി 2000 ആ സമയത്തേക്കുള്ള ടെലിവിഷൻ പ്രൊജക്ട് ആണ് കേട്ടോ, ഇന്നത്തെ അല്ല. ഇന്നത്തെ പറഞ്ഞ ആൾക്കാർ ചിരിക്കും ചിലപ്പോ. പക്ഷെ അന്ന് ഞാൻ കണ്ട ടെലിവിഷൻ സീരിയലുകളും, അന്ന് ഈ 13 എപ്പിസോഡ് ദൂരദർശനിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സീരിയൽസ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളുടെ തുടക്കത്തിലുള്ള ടെലിവിഷൻ പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോഴും നോക്കിയാൽ അറിയാം, അന്ന് നമ്മുടെ സിനിമയിൽ വന്നതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കോണ്ടന്റ് ചർച്ച ചെയ്തിട്ടുള്ള ടെലിവിഷൻ പ്രൊജക്റ്റുകളുണ്ട്. എക്സാക്ട്ലി ബിക്കോസ് അന്ന് നമ്മുടെ റൈറ്റേഴ്സ്, ഇന്ന് നമ്മൾ സിനിമകൾ ചെയ്യുന്ന ശ്യാമപ്രസാദ് സാറിനെ പോലെ, എഴുത്തുകാർ പറയുകയാണെങ്കിൽ PF മാത്യു സാറിനെ പോലെയൊക്കെയുള്ള അങ്ങനെയുള്ള ആളുകൾ ടെലിവിഷനിലുണ്ടായിരുന്നു.